നമസ്കാരം എല്ലാവർക്കും എൻട്രി ടി വിയുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ ഡേറ്റഡ് ജൂലൈ ട്വൻറ്റി സെവൻ ടു തൗസൻഡ് നയൻറ്റീൻ ഹിന്ദുവിൻ്റെ ഫ്രണ്ട് പേജിലുള്ളൊരു ന്യൂസാണിത് കാർഗിൽ വിജയ് ദിവസ് കാർഗിൽ വിജയ് ദിവസം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാന് കീഴ്പ്പെടുത്തി ഇന്ത്യ വിജയം വരിച്ച ദിവസമായിരുന്നു അന്ന് അതിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ വിജയ് എന്നുള്ളത് സോ അതുകൊണ്ടാണ് വിജയ് ദിവസ് എന്നതിനെ പേരിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ നമുക്ക് നഷ്ടമായത് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഏകദേശം അല്ല എക്സാക്ട്ലി ഒഫീഷ്യൽ കണക്കനുസരിച്ച് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സെവൻ സോൾജേഴ്സാണ് നമുക്ക് നഷ്ടമായത് സോ അപ്പോൾ അവരെ അവരുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു ദിവസം കമ്മമറേറ്റ് ചെയ്യുന്നത് സോ അപ്പോൾ അതാണ് കാർഗിൽ വിജയ് ദിവസം എന്ന് പറയുന്നത് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി ആറിനാണ് ഈ ഒരു ഡേ സോ അപ്പോൾ അത് നോട്ട് ചെയ്യാം പുതിയ കർണാടക ചീഫ് മിനിസ്റ്റർ ആയിട്ട് ബി എസ് യെഡ്യൂരപ്പ ചാർജ് എടുക്കാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് ഹിന്ദുവിൻ്റെ ഫ്രണ്ട് പേജിലുള്ള മറ്റൊരു വാർത്ത അപ്പോൾ ഇതിൽ എന്താണ് കർണാടകയിൽ സംഭവിച്ചതെന്ന് ഞാൻ പറയാം കർണാടകയിൽ ഒരു പതിനാറ് എം എൽ എമാർ കോൺഗ്രസ് ജെ ഡി യു മന്ത്രിസഭയിലുള്ള പതിനാറ് എം എൽ എമാർ റിസൈൻ ചെയ്യുകയുണ്ടായി സോ അപ്പോൾ അത് കാരണം ആ ഒരു കൊളിഷൻ ഗവൺമെൻറ് അവിടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പിന്നെ അവിടെ ഭൂരിപക്ഷം ഉള്ളത് ബി ജെ പിക്ക് ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം അവർക്ക് നാല് നൂറ്റി അഞ്ച് അവരുടേതായിട്ടുള്ള എം എൽ എമാരും ഇപ്പം രണ്ട് സ്വതന്ത്ര എം എൽ എമാരുടെ സപ്പോർട്ടുണ്ട് അപ്പം നൂറ്റി ഏഴ് മെമ്പേഴ്സ് അവർക്ക് ടോട്ടൽ സ്ട്രെങ്ത് ഉണ്ട് അത് പ്രകാരം അവർ ഗവൺമെൻറ് രൂപീകരിക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ എൻ്റെ നേതാവായ യടിയൂരപ്പയാണ് അവിടെ ചീഫ് മിനിസ്റ്റർ ആവാൻ പോകുന്നത് മുപ്പത്തിയൊന്നാമത് ചീഫ് മിനിസ്റ്ററാണ് കർണാടകയുടെ അതോടൊപ്പം അങ്ങനെ ഫോം ചെയ്യുന്ന ഒരു ഗവണ്മെന്റ് ആയതുകൊണ്ട് അവർക്ക് ഒരു വിശ്വാസ വിശ്വാസവോട്ടെടുപ്പ് നല്ലവണ്ണം പറയുന്നത് ഭൂരിപക്ഷം തെളിയിക്കേണ്ടതുണ്ട് ഫ്ലോർ ടെസ്റ്റ് എന്ന് പറയും സോ ആ ഫ്ലോർ ടെസ്റ്റ് എന്തായാലും മൺഡേ നടക്കുമെന്നാണ് പറയുന്നത് സോ അത് ഒരു വിഷയമുള്ള കാര്യമല്ല കാരണം എന്തായാലും അവർ ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം പതിനാറ് എം എൽ എമാരെ അവിടുത്തെ സ്പീക്കറ് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്ട്രെങ്ത് ഇപ്പോൾ ഇരുന്നൂറ്റി ഏഴായിട്ട് മാറി ടോട്ടൽ സ്ട്രെങ്ത് അപ്പോൾ ഇരുന്നൂറ്റി ഏഴ് സ്ട്രെങ്ത് എഫക്റ്റീവ് ഹൗസിൻ്റെ സ്ട്രെങ്ത് ഇരുന്നൂറ്റി ഏഴാകുമ്പോൾ നൂറ്റിനാല് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് അധികാരത്തിൽ അധികാരത്തിലാണ് പക്ഷേ ഇപ്പോൾ കർണാടക ക്ഷമിക്കണം ബി ജെ പിക്ക് തന്നെ ഇപ്പം നൂറ്റി ഏഴ് ഉണ്ട് നൂറ്റി ഏഴ് മെമ്പേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് സോ അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സി എം ആയിട്ട് വരിക ആയിരിക്കും പിന്നെ ആ കയറിയപ്പ് തന്നെ അദ്ദേഹം കുറേ ലോൺ ഫീവേഴ്സിൻ്റെയൊക്കെ ഫാമേഴ്സിനെയൊക്കെ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നുണ്ട് സോ അതിൽ എടുത്തു പറയേണ്ടത് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധിയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് നോട്ട് ചെയ്യുക പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഇതെന്താണ് സ്കീമെന്ന് ഒരു വിഷയം നിങ്ങൾക്ക് അറിയാം മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പ്രതിവർഷം ആറായിരം രൂപ കർഷകർക്ക് നൽകുന്ന ഒരു സ്കീമാണത് പ്രധാൻ കിസാൻ സമ്മാൻ നിധി അപ്പോൾ അതിൻ്റെ കൂടെ അദ്ദേഹം ഒരു നാലായിരം രൂപയും കൂടെ അഡീഷണൽ ഒരു ആയിട്ട് ഫാമേഴ്സിന് നൽകുന്നത് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരം ഒരു ഫാർമറിന് ഒരു വർഷം പതിനായിരം രൂപ വരെ കിട്ടും എന്നതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വാർത്ത എന്താണെന്ന് നോക്കാം യു എ പി എ അമെൻമെൻറ്റ് ബില്ല് ഇപ്പോൾ പാർലമെൻറ്റിലൊക്കെ ഒരുപാട് ഇഷ്യൂസിന് ഇടയിൽ അത് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബില്ലില് വ്യവസ്ഥ ചെയ്യുന്ന പല കാര്യങ്ങളും ചില കൺസേൺസ് ഉണ്ടാക്കുന്നതാണ് സോ അപ്പോൾ അത്രയും കൺസേൺസിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽസ് പറയുന്നത് അതിനെക്കുറിച്ചാണ് ഈ ഒരു വാർത്ത അപ്പോൾ എന്താണ് യു എ പി എ യു എ പി എന്ന് പറഞ്ഞാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആക്ട് ഇന്ത്യയുടെ ആൻറ്റി ടെറർ ലോ ആണ് അപ്പോൾ ഈ ഒരു ആക്ട് എന്താണ് പ്രപ്പോസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിമൂന്ന് കാലങ്ങളിൽ ഇത് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെന്റ് ബില്ലിനെ കുറിച്ചാണ് വാര്ത്ത അപ്പം എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അമൻമെന്റ് ബില്ല് ഈ പറയുന്ന വാര്ത്തയില് ഈ പറയുന്ന ഒരു ഈ പറയുന്ന വാർത്ത പ്രകാരം ഈ ഒരു അമെൻമെൻ്റ് ബില്ലിൽ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്തൊക്കെ ചേഞ്ചസാണ് യു എ പി ആക്റ്റിൽ വരുത്തുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് ഈ പറയുന്നത് ഒരു വ്യക്തിയെ അയാൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് മിസ്റ്റർ എക്സ് എന്ന് എടുക്കാം മിസ്റ്റർ എക്സിനെ ഏതെങ്കിലും ഒരു ടെറർ ഗ്രൂപ്പുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി ഏജൻസി കണ്ടെത്തുകയാണെങ്കിൽ ആ സെക്യൂരിറ്റി ഏജൻസിക്ക് ഈ പറയുന്ന മിസ്റ്റർ എക്സിനെ ഒരു ടെററിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കാൻ ഗവൺമെൻറ്റിനോട് പ്രപ്പോസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ഏജൻസി അത് കണ്ടെത്തിയെന്ന് വിചാരിക്കുക അപ്പോൾ മിസ്റ്റർ മിസ്റ്റർ എക്സിനെ ഈ പറയുന്ന ടെററിസ്റ്റ് ആയിട്ട് പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുണ്ടൊരു പ്രപ്പോസല് ഈ സെക്യൂരിറ്റി ഏജൻസി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിനെ അറിയിക്കും അപ്പോൾ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടല്ലോ ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന ഇൻഫർമേഷൻ മറ്റ് ഏജൻസികളായിട്ട് ബന്ധപ്പെട്ടത് സ്ഥിരീകരിക്കും സ്ഥിരീകരിച്ച ശേഷം ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ശരിയെന്നാണ് വാർത്ത ശരിയെന്നാണ് അയാളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ശരിയാണ് അയാൾക്ക് ഈ ഒരു ലിങ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തെ ആ മിസ്റ്റർ എക്സിനെ ഗവൺമെൻറിന് ഹോം അഫയേഴ്സ് മിനിസ്ട്രിക്ക് ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിക്കാം സോ അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ആ ഇൻഡിവിജ്വലിന് അതിനെതിരെ അപ്പീലിന് പോകാം അപ്പീലിന് ഈ മിനിസ്ട്രി തന്നെയാണ് സമീപിക്കേണ്ടത് ആ മിനിസ്ട്രിക്ക് നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിലൊരു തീരുമാനം എടുക്കണം ഇനി ആ ഒരു തീരുമാനത്തിൽ തൃപ്തികരമല്ല എങ്കിൽ ദ ഇൻഡിവിജ്വൽ ക്യാൻ ആൾസോ ഫയൽ ആൻ അപ്പീൽ ബിഫോർ ആൻ ഇൻഡിപെൻഡൻറ്റ് കമ്മിറ്റി അപ്പോൾ മറ്റൊരു ഇൻഡിപെൻഡൻറ്റ് കമ്മിറ്റിക്ക് മുന്നിൽ അപ്പീലിന് പോകാം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സണിന് അത് അയാൾക്ക് ആക്ച്വലി അയാൾക്ക് ഒരു ടെറർ ലിങ്ക് ഇല്ലെങ്കിൽ കൂടി അദ്ദേഹത്തെ വേണമെങ്കിൽ ടെറർ ലിങ്ക് ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ ഒരു ലാ പ്രകാരം എടുക്കുക അപ്പം ഇത് ഒരു ഒരു ഗവണ്മെന്റ് ഗവണ്മെൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഒരു ആൾക്കാരെ ത്രെട്ടൺ ചെയ്യാനുള്ള ഒരു ആം ആയിട്ട് ഇത് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ ഇതിനൊരു ക്ലിയർ ആയിട്ട് ശരിയായ വ്യക്തികൾ തന്നെയാണോ ഈ ഒരു രീതിയിൽ അങ്ങനെ ഇതായപ്പെടുന്നത് എന്നൊന്നും ചെയ്യാനുള്ളൊരു സിസ്റ്റം ഇപ്പോൾ നിലവിലില്ല സോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇതിനെ എല്ലാ പാർട്ടിക്കാരും ഈ പറയുന്ന ഒപ്പോസിഷൻ ഓപ്പോസിഷൻ പാർട്ടീസൊക്കെ ഇതിനെ എതിർക്കുന്ന ഒരു കാര്യം ഈ ഇടയ്ക്ക് ഒരു പാർലമെൻറ്റ് എം പി അദ്ദേഹത്തിൻ്റെ പേര് അസംഖാനെന്നാണ് അദ്ദേഹം പാർലമെൻറ്റിൽ തന്നെ മറ്റൊരു എം പി ആയ ബി ജെ പി എം പി ആയ രമാ ദേവിയോട് ചെറിയൊരു മോശമായ പരാമർശം നടത്തി സോ ആ പരാമർശത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒന്നുകിൽ സസ്പെ സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹം അപ്പോളജൈസ് ചെയ്യുക ക്ഷമാപണം നടത്തുക എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് ലോക്സഭാ സ്പീക്കർ അപ്പോൾ ലോക്സഭാ സ്പീക്കർ ആരാണെന്ന് നോട്ട് ചെയ്യുക ലോക്സഭാ സ്പീക്കറുടെ പേര് ഓം ബിർള എന്നാണ് ഓം ബിർള ഓം ബിർള സെവൻറ്റീൻത്ത് ലോക്സഭയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ സെവൻറ്റീൻത്ത് ലോക്സഭയുടെ സ്പീക്കർ ആരാന്നായിരിക്കും ചിലപ്പം ചോദ്യം വരിക സോ സ്വപ്നം ഓം ബിർള എന്ന് ആൻസർ ചെയ്യാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ ഐ എസ് ആർ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് സ്പേസ് മ്യൂസിയംസ് സ്ഥാപിക്കും എന്നുള്ളത് അതിലിപ്പോൾ തിരുവനന്തപുരം ആയിട്ടുണ്ട് ബാംഗ്ലൂർ ഓൾറെഡി സ്പേസ് മ്യൂസിയം ഉണ്ട് ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിൽ ഹൈദരാബാദിൽ പ്രപ്പോസ് ചെയ്ത സ്പേസ് മ്യൂസിയം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് സോ അപ്പോൾ ബിർള സയൻസ് സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര് അത് ഐ എസ് ആർ ബിർള ആർക്കിയോളജിക്കൽ ആൻഡ് കൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർന്നാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് സോ അതൊരു പ്രൈവറ്റ് സ്പേസ് സെൻറ്റർ ആണ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് ആണ് പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ആദ്യത്തെ സ്പേസ് മ്യൂസിയം ആണത് സോ അപ്പോൾ അത് നോട്ട് ചെയ്യാം അടുത്ത ഒന്നര വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ടെലികോം സെക്ടറിൽ മൂന്ന് ലക്ഷത്തിൽ പരം ജോബുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നാണ് ടെലികോം സെക്രട്ടറിയായ അരുണ സുന്ദരരാജൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അരുണ സുന്ദരരാജൻ ആരൊന്നും നോട്ട് ചെയ്യുക ഇന്ത്യയുടെ ടെലികോം സെക്രട്ടറിയും ടെലികോം കമ്മീഷൻ്റെയും ചെയർമാൻ കൂടിയാണ് അരുണ സുന്ദരരാജൻ എന്ന് പറയുന്ന സ്ത്രീ അപ്പോൾ ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നാഷണൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പോളിസി ടു തൗസൻഡ് എയ്റ്റീൻ അത് നടപ്പിലാക്കിയതിന് ശേഷം ആൾറെഡി ഒരു ലക്ഷം ജോബ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം ഇതിന് ഇങ്ങനെ മൂന്ന് ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു വലിയ ഫിഗറാണ് അതിന് എന്താണ് അതിന് കാരണമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് വൈഫൈ സർവീസസ് റൂറൽ ഏരിയസിലോട്ട് വ്യാപിപ്പിക്കുകയാണ് സോ അപ്പോൾ സോ അത് പുതിയ പുതിയ തൊഴിലവർത്തനമാണ് അതായത് ഡയറക്റ്റ്ലി ഒരു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലല്ല പറയുന്നത് സോ ഇപ്പോൾ വൈഫൈ സെൻറ്റേഴ്സ് ഒക്കെ സ്ഥാപിക്കുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് തൊഴിലവസരങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടും എന്ന രീതിയിലാണ് ഈ ഒരു വാർത്ത പറയുന്നത് സോ അപ്പോൾ ആവശ്യമുള്ളവർ ഈ ഒരു വാർത്ത കൂടി വായിച്ചിരിക്കുക നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ടെലികോം സെക്രട്ടറി ആരാണ് അരുണ സുന്ദർ അല്ലെങ്കിൽ ഇന്ത്യയുടെ ടെലികോം കമ്മീഷൻ ചെയർമാൻ ആരാണ് രണ്ടും ഒരാൾ തന്നെയാണ് അരുണ സുന്ദർ ഇന്നത്തെ നമ്മുടെ സ്പോർട്സ് പേഴ്സൺ എന്ന് പറയുന്നത് സായ് പ്രണീതാണ് സായ് പ്രണീത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബാഡ്മിൻ്റൺ ആണ് സോ ഇപ്പോൾ അദ്ദേഹം ജപ്പാൻ ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണ് അപ്പോൾ ഇദ്ദേഹം ഏത് സ്പോർട്സ് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നോട്ട് ചെയ്യുക സായ് പ്രണീത് ഈസ് റിലേറ്റഡ് ടു ബാഡ്മിൻ്റൺ താങ്ക് യു ആൾ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ക്ലാസ്മേറ്റ്സും കൊലീഗ്സും അതുപോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻട്രി ടി വി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം താങ്ക് യു